കഴിഞ്ഞ ദിവസം തനിക്കിവിടെ ശക്തനായ ഒരു എതിരാളിയില്ല എന്ന് അഖിൽ മാരാറ് പറയുന്നത് നമ്മൾ കേട്ടു. മാത്രമല്ല, ഇവിടെ എല്ലാവരും ഗെയിമിനെ പേഴ്സണലായിട്ട് എടുക്കുന്നു. തനിക്കൊന്ന് സംസാരിക്കാൻ തന്നെ പലരുടെ അടുത്തും ഇപ്പം മടിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോയിരുന്ന് കരയും, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കും, ഇല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി കരയും, പരാതി പറയും, കൺഫഷൻ റൂമിലേക്ക് ഓടി പരാതി പറയും. ഇവിടെ പലരും തന്നെ മാനസികമായി തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, കായികമായി പലപ്പോഴും ടാസ്കിൻ്റെ ഇടയിൽ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ താൻ ഗെയിമായി മാത്രമേ എടുത്തിട്ടുള്ളൂ, ആരോടും പോയി പരാതി പറഞ്ഞിട്ടില്ല. എന്നാൽ ജുനൈസും ശോഭയും ഒന്നും അങ്ങനെയല്ല. എനിക്കിവിടെ കളിക്കാനൊരു എതിരാളിയില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുകയാണ്, ഞാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇന്നലെ അഖിൽ മാരാർ ഇത് പറയുമ്പോൾ അതിനെ ശരിക്കും ഗൗരവമായിട്ട് എടുത്ത ഒരാൾ വിഷ്ണുവാണ്. വിഷ്ണുവിന് അഖിലിനെ വലിയ കാര്യമാണ്, തിരിച്ച് അഖിലിനും വിഷ്ണുവിനെ വലിയ കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇവർക്ക് പരസ്പരം ഗെയിം കളിക്കാനുള്ള ഒരു സമയമായിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ കരുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശക്തരായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിനകത്ത് എപ്പോഴും അവസാന റൗണ്ടിലായിരിക്കും കളിക്കുന്നത്. കാരണം അതിനു മുമ്പ് അവിടെ നിന്ന് പലരെയും പുറത്ത് ചാടിക്കാനായിരിക്കും അവർ ശ്രമിക്കുക. പക്ഷേ വിഷ്ണു ഇന്ന് പ്രൂവ് ചെയ്തത് അഖിൽ മാരാർ അങ്ങനെ പുറത്താവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോവണ്ട, അഖിലിനോടൊപ്പം സ്ട്രോങ് ആയിട്ട് കളിക്കാൻ എനിക്ക് പറ്റും എന്ന് ഇന്ന് വിഷ്ണു അഖിലിനെ പ്രൂവ് ചെയ്ത് കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് റൗണ്ടിൽ അഖിലും വിഷ്ണുവുമാണ് മത്സരിക്കാനുണ്ടായത്. രണ്ടുപേരും ഒരുപോലെ വിട്ടുകൊടുക്കാനും മനസ്സ് കാണിച്ചു. ആദ്യം അഖിൽ വിട്ടുകൊടുത്തു, പിന്നീട് വിഷ്ണു വിട്ടുകൊടുത്തു. ആ സമയത്തേക്കും ബിഗ് ബോസ് അഖിലിനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. വളരെ നല്ലൊരു ടാസ്ക്കാണ്. ഒപ്പം അഖിലിന് മനസ്സിലായിട്ടുണ്ടാകും അഖിലിൻ്റെ കൂടെ കളിക്കാൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് അവിടെയുണ്ട്, അത് വിഷ്ണുവാണെന്ന്.